16,500 അടി ഉയരത്തിലുള്ള മഞ്ഞുമല, അതിൻ്റെ ശിഖിരത്തിൽ ലോഡ് ചെയ്ത മെഷീൻ ഗണ്ണുമായി സദാസമയം നിൽക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാർ. ഒരു വശം മാത്രമാണ് മനുഷ്യർക്ക് നടന്നു കയറാൻ കഴിയുന്ന മാർഗമുള്ളത്, മറ്റേ വശം ചെങ്കുത്തായ മഞ്ഞുമൂടിക്കിടക്കുന്ന കയറ്റമാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വളരെ തന്ത്രപ്രധാനമായ ആ സ്ഥലം പിടിച്ചെടുക്കേണ്ട ആവശ്യം ആ ചെറിയ പട്ടാള ട്രൂപ്പിൻ്റെ ബാധ്യതയായിരിക്കുകയാണ്. ഇപ്പോൾ നടന്നു കയറാൻ കഴിയുന്ന മാർഗത്തിലൂടെ പോയാൽ ഉറപ്പായും ജീവൻ നഷ്ടപ്പെടും. പിന്നെയുള്ളത് ആ ചെങ്കുത്തായ വശമാണ്. അതിലൂടെ ആർക്കാണ് മുകളിലോട്ട് കയറി ഓപ്പറേഷൻ നടത്താൻ കഴിയുക എന്ന ചോദ്യത്തിന് ഞാൻ കയറും ആ മലയെന്ന് ഒരു യുവ സൈനികൻ പറയുന്നു. പ്രിയ സുഹൃത്തുക്കൾക്ക് സ്വാഗതം ട്രാക്ക്ലോവിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഇന്ന് സംസാരിക്കുന്നത് സുബേദാർ യോഗേന്ദ്ര സിംഗ് യാദവിനെ കുറിച്ചാണ്. കാർഗിൽ യുദ്ധത്തിലെ ടൈഗർ ഹിൽ ഓപ്പറേഷനിൽ ഇദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആഗ്രഹിക്കുകയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും അറിയണമെന്ന്. കാർഗിൽ യുദ്ധസമയത്തെ ടൈഗർ ഹിൽ ടോപ്പ് പിടിച്ചടക്കുക എന്ന ദൗത്യത്തിന് ആ യുവ സൈനികൻ മുന്നോട്ട് വന്നപ്പോൾ സഹപ്രവർത്തകർ ആശങ്കപ്പെടാൻ തുടങ്ങി. 16,500 അടി ഉയരം, അതും മഞ്ഞിൽ വീണ് മരവിച്ച് കിടക്കുന്നു. മനുഷ്യരായ ആർക്കും ആ മല കയറുക എന്നത് മരണദൂതനെ മാടി വിളിക്കുന്നതിന് തുല്യമാണ്. എന്തുതന്നെയായാലും അടുത്ത ദിവസം പുലർച്ചെ 4 മണിക്ക് കൂടെയുള്ള കുറച്ച് ആളുകളോടൊപ്പം അദ്ദേഹം പർവ്വതം കയറാൻ തുടങ്ങി. മുകളിൽ തമ്പടിച്ചിരിക്കുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കാനെന്നോ മറുവശത്തെ താഴ്വരയിൽ നിന്ന് മറ്റൊരു ടീം സപ്പോർട്ട് ഫയർ ചെയ്യാനാരംഭിച്ചു. പക്ഷേ വക്രബുദ്ധിയുള്ള പാക്കാർമേ പുറകുവശത്തെ ചെങ്കുത്തായ ഭാഗവും നിരീക്ഷിക്കാനായി തുടങ്ങി. പാകിസ്ഥാൻ ആർമി പുറകിലെ ബങ്കറിൽ നിന്നും താഴോട്ട് നോക്കുമ്പോൾ യോഗേന്ദ്ര സിംഗ് യാദവിന് വെറും 7 മീറ്റർ മാത്രമേ മുകളിലോട്ട് കയറാൻ ബാക്കിയുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ കണ്ട മാത്രയിൽ പട്ടാളം തുടർച്ചയായി വെടിയുതിർക്കാൻ തുടങ്ങി. അതിൽ 3 വെടിയുണ്ട യോഗേന്ദ്ര സിംഗിൻ്റെ തോളിൽ തറച്ചു. പക്ഷേ അദ്ദേഹം നിന്നില്ല. ആ രാത്രി സമയം മഞ്ഞുവാളികൾക്കിടയിൽ ബലമായി പിടിച്ചു നിന്നു. എന്നിട്ട് പതിയെ പതിയെ കയറാൻ തുടങ്ങി. ആരെങ്കിലും രാത്രി മുഴുവൻ ഉറക്കമൊഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രണയിതാവണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു പക്ഷേ അത് രാജ്യത്തിനായി ജീവത്യാഗം ചെയ്യുന്ന ശിപ്പായിയുമാകാം. തോളെന്നിലെ ഭേദിച്ചുകൊണ്ട് 3 വെടിയുണ്ടകൾ കടന്നുപോയിട്ടും അദ്ദേഹം ആ സാഹചര്യത്തിലും ആ മല കയറി. കയറിയെന്ന് മാത്രമല്ല, ആദ്യ ഗ്രനേഡിൽ തന്നെ അവിടെയുണ്ടായിരുന്ന പട്ടാള ബങ്കർ തകർത്തു. രണ്ടാമത്തെ ഗ്രനേഡ് കൊണ്ട് രണ്ടാമത്തെ ബങ്കറും തകർത്തു തരിപ്പണമാക്കി. അപ്പോഴേക്കും താഴെയുള്ള സപ്പോർട്ട് ഗ്രൂപ്പ് മുകളിലെത്തി യുദ്ധത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. അവസാനം എല്ലാം അവസാനിപ്പിക്കുമ്പോൾ 16 വെടിയുണ്ടകളാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തറച്ചിരുന്നത്. ഇതിഹാസങ്ങളൊന്നും തനിയെ ഉണ്ടാവുന്നവയല്ല, അത് ഇതിഹാസ പിറവികളാൽ രചിക്കപ്പെടുന്നവയാണ്. അത്തരമൊരു ജീവിതമാണ് മേജർ ഇയാൻ കാർഡോസയുടേത്. 71 ഇന്ത്യ പാക് യുദ്ധവേളയിലെ ഒരു സംഭവം നോക്കാം. ട്രൂപ്പിനോടൊപ്പം മാർച്ച് ചെയ്തുകൊണ്ടിരിക്കെ ശത്രു സൈന്യം പതിച്ചു വെച്ച ഒരു ലാൻഡ് മൈൻ പൊട്ടിത്തെറിച്ച് ഇദ്ദേഹത്തിൻ്റെ വലതുകാൽ ചിതറി. ആവശ്യമായ മെഡിക്കൽ സൗകര്യങ്ങളില്ലാതിരുന്ന ആ സമയത്ത് തരണം ചെയ്യാൻ ഗോർഖയായ അദ്ദേഹം തൻ്റെ മൂർച്ചയുള്ള പോക്കറിയെടുത്ത് തൻ്റെ കാൽ സ്വയം മുറിച്ചുമാറ്റി. ജനറൽ മനീഷ ഒരിക്കൽ പറയുകയുണ്ടായി, മരണത്തെ ഭയമില്ലെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾ നുണവറയുകയാവും, അല്ലെങ്കിൽ അതൊരു ഗോർഖയാവുമെന്ന്. കാൽ മുറിക്കപ്പെട്ടതിനാൽ മുന്നോട്ടുള്ള പ്രമോഷന് വിലക്ക് വരികയാണ് ഇയാൻ കാർഡോസയുടെ മുന്നിൽ. അദ്ദേഹം തളർന്നോ? ഇല്ല. തുടർച്ചയായ പരിശീലനത്തിലൂടെ ശരീരം ഫിറ്റാക്കിയ അദ്ദേഹം 2 കാലുകളുള്ളവരോടൊപ്പം ഓടി തൻ്റെ കഴിവ് തെളിയിച്ചു. അതിൽ മാത്രം ഒതുങ്ങിയില്ല, 6,000 അടി ഉയരത്തിലുള്ള മഞ്ഞുമല ക്ലൈംബ് ചെയ്തു കാർഡോസോ. ശേഷം ഇദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് സൈന്യാധിപൻ TN രഹനയുടെ മുന്നിൽ നടന്നു. തുടർന്ന് പിൽക്കാലത്ത് ഡിസേബിൾ ആയതിനു ശേഷവും മേജർ ജനറൽ റാങ്ക് വരെ എത്തിയ ഒരേയൊരു വ്യക്തിയായി മാറുകയാണ് ഇയാൻ കാർഡോസോ. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ല സാഹസം, ഒന്നും ചെയ്യാനാവാത്തപ്പോഴും മുന്നോട്ട് പോയി നേടിയെടുക്കുന്നതാണ് സാഹസം. അതിന് ശരീരത്തിൻ്റെ ശക്തിയല്ല ആവശ്യം, മനസ്സിൻ്റെ ആത്മബലമാണ്. സാഹസപൂരിതമാവട്ടെ ഞങ്ങളുടെ ജീവിതവും. ജയ് ഹിന്ദ്.